പോയ പടം. എന്നാലും പക്ഷെ ഫുൾ സീറ്റ് ഒന്നും ഇല്ലായിരുന്നു, എന്താണെന്ന് അറിഞ്ഞൂടാ. ഫുൾ സീറ്റ് ഇല്ലായിരുന്നു, ഫുൾ സീറ്റ് ഇല്ലായിരുന്നു. അപ്പൊ ഇനി ചിലപ്പോ മാള കയറുമായിരിക്കും. എങ്ങനെയുണ്ട് ഫാദർക്കടെ പെർഫോമൻസ്? ഈ വീഡിയോ കണ്ട ഉറപ്പായിട്ടും എല്ലാവരും കേറും. ഫാദർസിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? തിയാ അടിപൊളി, അടിപൊളിയാണ്. ഓക്കേ സിറ്റ്. അപ്പൊ രംഗണ്ണനും പിള്ളേരും തകർത്തിട്ടുണ്ട്. ഫാത് ഫാസിലിൽ ലാസ്റ്റ് എനിക്ക് വന്ന നമ്മുടെ ഷമ്മി ഉണ്ടല്ലോ, സൈക്കോ ഷമ്മി, അതിൻ്റെ ഒരു ട്രിപ്പിൾ വേർഷൻ എന്താണ്ട് ആയത് ഭയങ്കരമായിട്ടുണ്ട്. സ്ക്രീൻ പ്രസൻസ് അപാരം കേട്ടോ ഫാത് ഫാസിലിന്, നല്ല രീതിയിൽ. പിന്നെ അവർ എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ, എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ നമുക്ക് നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന പടം തന്നെയാണ്. എല്ലാവരും തിയേറ്റർ ഫുള്ള് കൈയടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിൽ നിന്ന് വേണമല്ലോ പടങ്ങൾ അല്ലേ? ആ പിന്നെ അതും വേണം. എല്ലാം നമുക്ക് ഈ പറയുന്നത് പോലെ എല്ലാ ക്ലാസിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സീരിയസ് പടത്തിൻ്റെ ഇടയ്ക്ക് ഇത് കണക്കത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം. എന്തായാലും മലയാള സിനിമയുടെ എനിക്ക് വന്ന കറക്റ്റ് പിന്നെ എല്ലാ പടവും ഹിറ്റ് ആവുകയാണ് അല്ലേ? ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പറഞ്ഞു അത് കൊള്ളാം എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഫാത് ഫാസിലിന്റെ ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാട്ടെ സമീർ താഹിറിന്റെ ക്യാമറ വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അവരുടെ കോസ്റ്റ്യൂം, നമ്മുടെ ഫാത് ഫാസിലിന്റെ കോസ്റ്റ്യൂം ഒക്കെ നന്നായിട്ടുണ്ട്. നല്ലൊരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള പടമാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? രംഗണ്ണൻ ഇഷ്ടപ്പെട്ട ശരിക്കൊരു നല്ലൊരു സോഷ്യൽ മെസ്സേജും കൂടെ കൊടുക്കുന്നുണ്ട് പടം. ഒരു എന്റർടൈൻമെന്റ് അവര് ഇപ്പോഴത്തെ യങ് ജനറേഷൻ പിള്ളേർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. അയ്യോ അവന്മാര് പിള്ളേര് മൂന്ന് പേര് സൂപ്പറാണ്. പിന്നെ നമ്മുടെ രോമാഞ്ചത്തിലെ മറ്റേ പുള്ളി ഉണ്ടല്ലോ, പുള്ളിയുടെ പേര് ഞാൻ പറ്റും, സജിൻ ഗോപി, ഭയങ്കരമായിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ക്യാരക്ടർ ഉണ്ട്, അത് സിനിമ സസ്പെൻസ് ആണ്, പക്ക ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഗൂസ് ബംപ് വരും, അടിപൊളിയാണ്. എന്തായാലും എന്റർടൈൻമെന്റ് ആസ്വദിച്ചു വരുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. സൈക്കോ ഷമ്മി ഒന്നും ഇത് അതിൻ്റെ അപ്പുറത്തെ ലെവലാണ്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ട്. ഞാൻ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞില്ലേ ഒരു രക്ഷയില്ലെന്ന്? ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓ ഈ റോഷനായാലും ഇവരൊന്നും പുതുമുഖമായിട്ട് നമുക്ക് തോന്നത്തില്ല, അത്ര കിഡിലായിട്ട് അഭിനയിച്ചു. പിന്നെ നമ്മൾ ഒരു തരി ലാഗില്ല, ലാഗില്ലെന്ന് പറഞ്ഞാൽ അത് ആ ലെവലാണ് പടം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ വൈബ്, സൂപ്പർ വൈബാ. പിന്നെ മറ്റേ ബ്രോ ഉണ്ടല്ലോ നമ്മളെ സജിൻ ബ്രോ, ഒരു രക്ഷയില്ല. പുള്ളിയുടെ നല്ല ഇടിവിടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്, റൊമാൻസിനെ കടത്തി വെട്ടുന്ന പെർഫോമൻസാണ് പുള്ളിയുടെ. പുള്ളി ഒരു രക്ഷയില്ല. പിന്നെ ഓവറാൾ എല്ലാവരും പൊളിയാ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഷമ്മി വേറെ, ഇത് വേറെയാ. എന്നുവെച്ചാൽ ഒരു രക്ഷയില്ല, ഇത് നമ്മൾ കാണാത്തൊരു ഫാത് ഫാസിൽ എങ്ങനെയാ. അതേപോലെ കോസ്റ്റ്യൂമ് എന്ത് എല്ലാ എല്ലാ രീതിയിലും, ബാക്ക്ഗ്രൗണ്ട്, മ്യൂസിക്കിൻ്റെ കാര്യം എടുത്ത് പറയാതെ പറ്റത്തില്ല. ഒരു രക്ഷയില്ലാതെ സുശീൻ ശ്യാം നല്ല ഇത് ഫുൾ ടൈം കഴിയാൻ നമ്മൾ ചിരിച്ച് മറിയാം തിയേറ്ററിനകത്ത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വൈബ് പോണം. ചെറിയ ആക്ഷൻ, കോമഡി, ചെറിയ സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ഫുൾ പാക്ഡ് ആ പടം, പൈസ വസൂലാണ്, പൈസ വസൂല, ഒരു രക്ഷയില്ല. അപ്പോൾ ഷമ്മിയൊക്കെ ഔട്ടായി, ഇനി രംഗണ്ണൻ്റെ വരവാണ്. നൈസ് പടമാണ്, ഒരു സൈക്കോ വില്ലൻ ക്യാരക്ടറാണ്, കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്, നൈസാണ്, എന്തുകൊണ്ട് നൈസാണ്. അപ്പോൾ ഷമ്മിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. തീർച്ചയായും ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് പോലും എന്താണ് സിനിമയിൽ? ഫഹദാണ്, 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 ഫഹദിൻ്റെ അഴിഞ്ഞാട്ടോ? അല്ലല്ല, അങ്ങനെ ഫാൻ ബേസ് ഒന്നും അല്ല, അല്ല ട്രെൻഡ് ഇറങ്ങാൻ പ്രമാണിച്ച് വന്നതാണ്. അതെ അതെ, ഔട്ട്ഫിറ്റ് വെറുതെ പറഞ്ഞു ആയിക്കോ, വേണോ? ഒന്നുമില്ല, പെരുന്നാള് പൊളിച്ചു.